സഹകരണ മേഖലയെ ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാൻ സഹകരണ പുനരുദ്ധാരണ നിധിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളും മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങളും സഹകരണ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും സഹകരണ മേഖലയെ തകർക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഒരു സഹകരണ സ്ഥാപനത്തിൽ പ്രതിസന്ധി നേരിട്ടാൽ അതിനെ മറികടക്കാൻ സഹകരണ പുനരുദ്ധാരണ സമിതി രൂപീകരിക്കുന്നതോടെ സാധ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. 1626 നമ്പർ ചിരഞ്ചിറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മടക്കമൂട് ജംഗ്ഷനിൽ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ. ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ നിരവരായ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഹകരണ മേഖല 2,50,000 കോടി രൂപ നിക്ഷേപമുള്ള സാമ്പത്തിക ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിന് പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കാൻ ഈ സഹകരണ പുനരുദ്ധാരണ നിധി പോലുള്ള സംവിധാനങ്ങളിൽ വരുന്നതോടുകൂടി സഹകരണ മേഖലയെ ആര് വിചാരിച്ചാലും തകർക്കാനോ തളർത്താനോ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ പുതിയതായിട്ടുള്ള സാധ്യതകളായി പ്രവർത്തിക്കുന്ന ആസ്ഥാനമാക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് പുനരുദ്ധാരണ നിധി കൂടി സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ഭാവിയിൽ തുടക്കം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനം തീരുമാനം മാറും. ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ആദ്യ വിൽപ്പന നടത്തി. ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് AV റസൽ ഡയാലിസിസ് കിറ്റ് വിതരണം നിർവഹിച്ചു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 15% മുതൽ 60% വരെ ഡിസ്കൗണ്ടിലാണ് ഇവിടെ മരുന്നുകളുടെ വിൽപ്പന. കോൺഗ്രസ് ചങ്ങനാശ്ശേരി വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് വേഴക്കാട്ട് ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പൊ നടക്കാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ നടത്താത്ത തയ്യാറെടുപ്പോടുകൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ലോക്കൽ ബോഡി എന്ന് പറയാൻ ചെറിയ വിഷമമുണ്ട്. ചങ്ങനാശ്ശേരി മനസ്സിലായോ? ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. അടുത്ത രാജ്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുവാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും VD സതീശൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി നഗരസഭയിലെ UDF അംഗങ്ങൾ LDFിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത സംഭവങ്ങളും പ്രസംഗത്തിൽ VD സതീശൻ പരാമർശിച്ചു. ഉദ്ഘാടന യോഗത്തിൽ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, മുൻ മന്ത്രി KC ജോസഫ്, അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥന്റെ സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രിയോ ക്യാബിനറ്റ് മന്ത്രിമാരോ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തോടുള്ള അനാദരവായെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകനായിരുന്നു സ്വാമിനാഥൻ എന്ന കാര്യം അധികാരികൾ മറന്നുപോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഭക്ഷ്യക്ഷാമം നേരിടുന്നതിന് ഡോക്ടർ സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഹരിത വിപ്ലവമാണ് ഇന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും കടന്ന് ധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തരത്തിൽ രാജ്യത്തിന് കാർഷിക മേഖലയിൽ വളർച്ചയ്ക്ക് ഇടയാക്കിയത്. ഈ യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ മറക്കരുതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ഓർമ്മിപ്പിച്ചു. സ്വാമിനാഥന്റെ സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി കേന്ദ്ര സഹമന്ത്രിയോ കൃഷിവകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറിയോ പോലും എത്താതിരുന്നത് ബോധപൂർവമായ അവഗണനയാണെന്നും MP കൂട്ടിച്ചേർത്തു. കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അടുത്ത കാലത്താണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. 97 വയസ്സിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ബാക്കി ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം അവിടെയാണ് നടന്നത്. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ കുട്ടനാട് പ്രതിനിധീകരിക്കുന്ന ലോക്സഭാംഗം എന്ന നിലയിൽ ഞാൻ പൂർണ്ണസമയം പങ്കെടുത്തിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധികൾ
മന്ത്രി പ്രസാദും അതിലെ കൃഷ്ണമൂർത്തിയും പങ്കെടുത്തിരുന്നു. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തോട് പൂർണ്ണമായി അവഗണന കാട്ടുകയുണ്ടായത്. ശ്രീ എം എസ് സ്വാമിനാഥന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രമന്ത്രി പോലും അവിടെ എത്തി അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ ഭൗതിക ശരീരത്തിൽ റീത്ത് സമർപ്പിച്ചില്ല. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു സെറമോണിയൽ പരേഡ് കേന്ദ്ര സർക്കാരിന്റെ ബി എസ് എഫ് ഉണ്ട്, സി ഐ എസ് എഫ് ഉണ്ട്, അല്ലെങ്കിൽ ആർമി ഉണ്ട്. ഇത്രയും വലിയ ബഹുമതികൾ നേടിയ ഇത്രയും വലിയൊരു ലോകം അറിയപ്പെടുന്ന ഒരു കാർഷിക ശാസ്ത്രജ്ഞന് ഒരു സെറമോണിയൽ പരേഡ് പോലും നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറായി. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സി വി രാജീവ് അധ്യക്ഷനായിരുന്നു. രാജീവ് ഗാന്ധി പഞ്ചായത്തീരാജ് സംഘാടക സമിതിയുടെ സംസ്ഥാന ചെയർമാൻ മുൻ എം എൽ എ എം മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി ഭാരവാഹികളായ സജി ജോസഫ്, കെ ഗോപകുമാർ, പി ടി സ്കറിയ, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി, പ്രമോദ് ചന്ദ്രൻ, അനിൽ ബോസ്, യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചേക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴയുടെ പൈതൃകത്തെ തൊട്ടറിഞ്ഞ് ഹെറിറ്റേജ് വാക്ക് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിപാടി ശ്രദ്ധേയം. അതിസമ്പന്നമായ ആലപ്പുഴയുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും പൈതൃകത്തെയും അടുത്തറിയാനായി ആലപ്പുഴ പൈതൃക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ഹെറിറ്റേജ് വാക്ക് എ എം ആരിഫ് എം പി ഉദ്ഘാടനം ചെയ്തു. ഞാനും എന്റെ തലമുറയും രാധാകേശവദാസിനോട് ചെയ്ത മഹാപരാധത്തെ പരിഹരിച്ചൊരു പ്രായച്ചിത്തം പോലെ നമ്മൾ ഈ നഗരം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ആലപ്പുഴ മുസ്ലിംസ് പ്രോജക്ട്. മനുഷ്യരുടെ ജീവിതങ്ങളും അടുത്തറിഞ്ഞ് കണ്ട് നടക്കുക അല്ലെങ്കിൽ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ടൂറിസം മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെയാണ് ശരിക്കും ഹെറിറ്റേജ് വാക്കിന്റെ പ്രസക്തിയും. ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ നിന്നും ആരംഭിച്ച് പോർട്ട് മ്യൂസിയം, ബീച്ച്, ഗുജറാത്തി സ്ട്രീറ്റ്, ശിവപാർവതി ക്ഷേത്രം, ജൈന ക്ഷേത്രം, രാമൻ അമ്പലം, ഗുജറാത്തി സ്കൂൾ, സി എസ് ഐ പള്ളി തുടങ്ങിയവ സന്ദർശിച്ച് ന്യൂ മോഡൽ കയർ സൊസൈറ്റിയിലേക്കായിരുന്നു ഹെറിറ്റേജ് വാക്ക്. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ എച്ച് സലാം എം എൽ എ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെറിറ്റേജ് കിറ്റ് എച്ച് സലാം എം എൽ എ ആരിഫ് എം പിക്ക് കൈമാറി. ജനതയെ അവരുടെ സാംസ്കാരികവും ചരിത്രപരവുമായ ചുറ്റുപാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് പൈതൃക നടത്തത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എം ആർ പ്രേം, മുസ്ലിംസ് എം ഡി ഡോക്ടർ കെ മനോജ് കുമാർ, ഡി ടി പി സി സെക്രട്ടറി കെ അനൂപ് കുമാർ, ഗാന്ധി സ്മാരക നിധി നാഷണൽ ട്രസ്റ്റി കെ ജി ജഗദീശൻ, കൺസർവേഷൻ ആർക്കിടെക്ട് ഗായത്രി എസ് കുമാർ തുടങ്ങിയവർ ഹെറിറ്റേജ് വാക്കിന് നേതൃത്വം നൽകി. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഹെറിറ്റേജ് വാക്കിന്റെ ഭാഗമായി. ചങ്ങനാശ്ശേരി നഗരസഭയിൽ കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വനിതാ ഹെൽത്ത് ക്യാമ്പിന് തുടക്കമായി. വകുപ്പ് സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് 10 മുതൽ നവംബർ 10 വരെയാണ് സംസ്ഥാന വ്യാപകമായി ഷീ ക്യാമ്പയിൻ നടത്തുന്നത്. 1973 കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പ് സ്ഥാപിതമാകുന്നത്. ഈ സുവർണ ജൂബിലി വർഷത്തിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഷീ എന്ന പേരിൽ വനിതകൾക്കായി ഹെൽത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി നഗരസഭയുടെയും സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ക്യാമ്പയിൻ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് മിനി പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ കെ ആർ ദിവ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ. ഇത്തരം നടപടികൾ പരാജയമാണെന്ന് മുൻ അനുഭവം ഉള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹകരണ സംഘങ്ങൾ വഴി 1.5 പതിറ്റാണ്ട് മുമ്പ് നടത്തി വന്നിരുന്ന നെല്ല് സംഭരണം തീർത്തും പരാജയപ്പെട്ടപ്പോൾ
കർഷകരെ സഹായിക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി യുഡിഎഫ് സർക്കാർ ആരംഭിച്ച നെല്ല് സംഭരണത്തെ കഴിഞ്ഞ പിണറായി സർക്കാർ വീണ്ടും സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ കർഷകരുടെയും കർഷക സംഘടനകളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച തീരുമാനമാണ് സർക്കാർ വീണ്ടും ഏർപ്പെടുത്തുവാൻ പോകുന്നതെന്ന് മാത്യു ചെറുപറമ്പൻ കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾ നെൽകർഷകരെ വീണ്ടും അങ്കലാപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർ ഒരു വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴാണ് യുഡിഎഫ് സർക്കാർ ഈ നെല്ല് സംഭരണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ഏറ്റെടുക്കുകയും ആ നെല്ല് സംഭരണം വളരെ സുഗമമായി കേരളമെമ്പാടുമുള്ള കർഷകരിൽ നിന്ന് സംഭരിച്ച് സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ പിണറായി സർക്കാർ ഈ നെല്ല് സംഭരണം വീണ്ടും സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വന്നത്. അന്ന് കാർഷിക മേഖലയിലെമ്പാടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ നിരവധി കർഷക സംഘടനകളും കർഷക കോൺഗ്രസും നടത്തിയ സമരത്തെ തുടർന്ന് ആ തീരുമാനത്തിൽ നിന്നും സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു. അതിനുശേഷം നെല്ല് സംഭരണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നടന്നു വരികയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ സംഭരണത്തിൽ നമുക്കറിയാം നെൽകാർഷിക മേഖലയിൽ കർഷകരനുഭവിച്ച ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഏതാണ്ട് നെല്ല് സംഭരണം നടത്തി 6 മാസം കഴിഞ്ഞിട്ടും ഇന്നും ആ പണം പൂർണ്ണമായി കൊടുത്തു തീർക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ നെല്ല് സംഭരണം സഹകരണ സംഘത്തെ ഏൽപ്പിക്കുവാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത്തരം പരീക്ഷണങ്ങളെ വീണ്ടും നേരിടുവാൻ നെൽകർഷകർക്ക് ത്രാണിയില്ല. സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭരിച്ച നെല്ലിൻ്റെ പണം ലഭിക്കാതെ കർഷകർ നെട്ടോട്ടം ഓടുമ്പോഴാണ് വീണ്ടും ഇത്തരം തീരുമാനങ്ങൾ കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി താൻ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചിട്ടുണ്ടെന്നും മാത്യു ചെറുപറമ്പൻ ആലപ്പുഴയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം 13-ാമത് കുട്ടനാട് ഏരിയ സമ്മേളനം രാമങ്കരയിൽ നടത്തി. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ MS സ്വാമിനാഥൻ നഗറിലായിരുന്നു പരിപാടി. ഞായറാഴ്ച രാവിലെ 10 ചേർന്ന പ്രതിനിധി സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് രാമപുരം ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് വിദ്വേഷത്തിനും വിഭജനത്തിനും ആക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ വർഗീയ ശക്തികൾ, ആ വർഗീയ ശക്തികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വർഗീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണകൂടം, ഒരേ സമയം തന്നെ വർഗീയ ശക്തികളുടെയും ആ വർഗീയ ശക്തികളുടെ എല്ലാവിധ ഒത്താശയോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൻ്റെയും പീഡനങ്ങൾ നമ്മുടെ രാജ്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് കൂടുതൽ തിരിവേഗം ഉണ്ടാക്കുന്ന നിലയിലാണ് അവർ സാംസ്കാരിക രംഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ മുമ്പോട്ട് വയ്ക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന കൾച്ചറൽ നാഷണലിസം എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമ്മേളനത്തിൽ പൂഗാസ കുട്ടനാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് VV അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് ബുധനൂർ സംഘടനാ റിപ്പോർട്ടും ഏരിയ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി കുരുവിള തോമസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം പ്രൊഫസർ VI ജോൺസൺ കലാ സാംസ്കാരിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, പൂഗാസ ജില്ലാ ട്രഷറർ അലിയാറം മാക്കയിൽ, ഏരിയ ട്രഷറർ S ജതീന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് D സലീംകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് എന്നിവ അരങ്ങേറി. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകൾ ഉൾക്കൊള്ളിച്ച് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ പഠന ക്യാമ്പ് നടത്തി. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അറിയിക്കുക റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പൂർത്തിയാക്കാനാണ്.
മങ്കൊമ്പ് പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ജി ഹരിശങ്കറിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ. കർഷക സംഘം സംഘടന, കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രം, കാർഷിക ഉൽപാദന മേഖലയിലെ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച പഠനമാണ് ക്യാമ്പിൽ നടത്തിയത്. വത്സൻ ബനോളി, ഓമല്ലൂർ ശങ്കരൻ, ഡോക്ടർ ജിജു പി അലക്സ്, ജി വേണുഗോപാൽ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വൈകുന്നേരം നടന്ന ചടങ്ങിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ദേശാഭിമാനി വരിസംഖ്യ ഏറ്റുവാങ്ങി. കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, എസ് സുധിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ഏരിയകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തിരികെ സ്കൂളിലേക്ക് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ കൈനകരി പഞ്ചായത്തിൽ നടത്തി. കുട്ടമംഗലം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടികൾ. കുടുംബശ്രീ അംഗങ്ങൾ സ്കൂളിലേക്ക് നടത്തിയ യാത്ര വാർഡ് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എ പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ എ ഡി എസ് പ്രസിഡന്റ് ബിന്ദു റോയ് അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി സുമാ ബാബു, സി ഡി എസ് ചെയർപേഴ്സൺ തങ്കമണി അരവിന്ദാക്ഷൻ, ആർ പി മാരായ ബീന വിനോദ്, സജിത സുബോധ്, കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം പബ്ലിക് ലൈബ്രറിയിൽ തമ്പ് എന്ന പേരിൽ ഫിലിം സൊസൈറ്റി രൂപം കൊണ്ടു. ഇഷ്ട സിനിമകൾ കാണുന്നതിനും വിലയിരുത്തുന്നതിനും ഇവിടം വേദിയാകുമെന്ന് സംഘാടകർ. ചലച്ചിത്ര പ്രവർത്തകൻ കണ്ണൻ സാഗർ ഫിലിം സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. മിമിക്രിയൊക്കെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ബന്ധം വെച്ച് അദ്ദേഹം എന്നെ വിളിക്കുന്നു. 7 മണിയായപ്പോൾ ഞാൻ ഫോണെടുത്തു. അവർ പറഞ്ഞു, നീ ഇവിടെയാണ്? ഞാൻ പറഞ്ഞു, വീട്ടിലാണ്. ഞാൻ വേണ്ട ഈ ഫോൺ കൊടുക്കാം, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു വേഷമുണ്ട്, അളത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ഫോണ് കൊടുക്കുന്നത് അന്ന് നിൻ്റെ പ്രിയപ്പെട്ട വിട്ടുപിരിഞ്ഞ നാടൻപാട്ടിൻ്റെ രാജകുമാരൻ എന്നൊക്കെ അറിയുന്ന കലാഭിമണിയായിരുന്നു. സാംസ്കാരിക പ്രവർത്തകൻ റിജു പുലിക്കോടൻ കെ ജി ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരുവല്ലയിൽ വന്ന് വർക്ക് ചെയ്ത് നല്ല പടങ്ങൾ വരയ്ക്കുമായിരുന്നു എന്ന് പറയാം. അപ്പൊ അത്ര നല്ലൊരു കലാകാരനായിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ പടം തന്നെ സ്വപ്നാടനം. അതുവരെ ഉണ്ടായിരുന്ന സിനിമാ ലോകത്തിൽ നിന്നൊരു വ്യത്യസ്തമായ മുഖം. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ഷറഫുദ്ദീൻ സാഹിബ്, കോട്ടയം ന്യൂ വേവ് ഫിലിം സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ആർ ബിനു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കെ ജി ജോർജിന്റെ ആദാമിന്റെ വാരിയെള്ള് എന്ന സിനിമയുടെ പ്രദർശനവും ഓപ്പൺ ഫോറവും നടത്തി. ശീതീകരിച്ച ഇരുൾമുറിയിൽ നിന്നും സിനിമ എന്ന കലാരൂപം നാട്ടിൻപുറങ്ങളിലെ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിച്ച് ഗൗരവമായി ചർച്ചകൾക്ക് വിധേയമാക്കിയ സർഗാത്മകമായ ഒരു കാലം ഉണ്ടായിരുന്നെന്നും ഇത്തരം ചില സാംസ്കാരിക നന്മകൾ തിരികെ പിടിക്കേണ്ടത് പുതിയ കാല അനിവാര്യതകളിൽ പ്രധാനപ്പെട്ടതാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ചക്കളത്തുകാവ് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ ആയില്യം പൂജ മഹോത്സവം തിങ്കളാഴ്ച സമാപിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ ആരംഭിക്കും. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പസന്നിധിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള ആയില്യം പൂജാ മഹോത്സവം ഒക്ടോബർ 9 തിങ്കളാഴ്ച സമാപിക്കും. രാവിലെ മുതൽ സർപ്പസന്നിധിയിൽ വിശേഷാൽ പൂജകൾ, അർച്ചന, സർപ്പനൈവേദ്യം, സർപ്പകോപ ശമന പൂജ, രോഗശാന്തി പൂജ, സർവേശ്വര പൂജ എന്നിവ നടക്കും. തുടർന്ന് 11 മണിക്ക് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും തിരുസ്വരൂപം എഴുന്നള്ളിക്കും. പിന്നീട് നൂറും പാലും ദീപാരാധന നടക്കും. ഞായറാഴ്ച നടത്തിയ ആയില്യം പൂജ മഹോത്സവ ചടങ്ങുകൾക്ക് തന്ത്രി ഒളശമംഗലത്ത് ഇല്ലത്ത് ബ്രഹ്മശ്രീ ഗോവിന്ദ നമ്പൂതിരി, ക്ഷേത്രം മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാർ എന്നിവർക്ക് ആർമികത്വം വഹിച്ചു. സന്തതേ മനമറയാതെ സർപ്പങ്ങളോടുന്നില്ല മഴിവിടദോഷങ്ങളെ സതുവെങ്കിലും വാഴാതെ കിടന്ന ഒരു ഭൂമികളെ വെച്ച് പൊൻപോലെണ്ണ സർപ്പങ്ങളെ പറയതു പോയെങ്കിലും സർപ്പകാവിരിയെ പെരുവഴിയുടെ സർപ്പങ്ങളെ തൊടുതിൻ്റെങ്കിലും ആ ദോഷങ്ങളൊഴിയെ ദുരിതങ്ങൾ വാങ്ങാൻ തീരാതെയുള്ള സർപ്പദോഷം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ക്ഷേത്രം തിരുവുത്സവ കമ്മിറ്റി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ, പ്രസിഡന്റ് രാജീവ് എം പി എന്നിവർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച നടന്ന ചടങ്ങുകളിലും പ്രത്യേക പൂജകളിലും പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണ ഗ്രാമിന് 5,275 രൂപ,
പവന് 42,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.